നമസ്കാരം. ഈ വാർത്താ പകലിന്റെ സമഗ്രമായ ഉള്ളടക്കവുമായി വാർത്താ സന്ധ്യ തുടങ്ങുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സുജയ പാർവതി. PT7 കൂട്ടിലായി. പാലക്കാട് ധോണി മേഖലയെ മാസങ്ങളായി ഉറപ്പിച്ച PT7 എന്ന കാട്ടാന കൂട്ടിലായി. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ മൂന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് PT7 കൂട്ടിലാക്കിയത്. രാവിലെ 7:10 കോർമ വനമേഖലയിൽ വെച്ചാണ് ആനയെ മയക്കുവെടിവെച്ചത്. ദൗത്യസംഘത്തെ മന്ത്രിമാരായ AK ശശീന്ദ്രനും MB രാജേഷും നേരിട്ടെത്തി അഭിനന്ദിച്ചു. സമയം പുലർച്ചെ 4 മണി. ഉൾവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് ദൗത്യത്തെ നയിക്കുന്ന ഡോക്ടർ അരുൺ സക്കറിയ 24നോട് പറഞ്ഞത് ഇങ്ങനെ: നമ്മൾ ആനമല ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. സോ ദ ഹോൾ ടീം ഇസ് റെഡി. RRT എൻ്റെ പുറകിലുണ്ട്. നമ്മൾ ആ ലൊക്കേഷനിലേക്ക് നമ്മൾ പോവാണ്. കാരണം മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല, കാരണം ഹ്യൂജ് ക്ലിഫാണ്. സോ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. പിന്നെ എല്ലാം ശരവേഗത്തിൽ. രാവിലെ 6:30 ദൗത്യസംഘം PT7 തൊട്ടരികിൽ. കൃത്യം 7:10 50 മീറ്റർ മാത്രം അകലെ നിന്ന് PT7 നേരെ ദൗത്യസംഘത്തിന്റെ സർപ്രൈസ് ഷോട്ട്. നമുക്ക് രണ്ട് ചലഞ്ച് ഉണ്ടായിരുന്നു. ഒന്ന്, ആനിമൽ നിൽക്കുന്നത് ജനപ്രദേശത്തിനുള്ളിലും കാടിൻ്റെ ഉള്ളിൽ നല്ല ശരിക്കും സ്റ്റീപ്പാണ്, അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു വിൻഡോ ആയുള്ളൂ, ചെറിയൊരു സ്പേസേ ഉള്ളൂ, ആ സ്ഥലത്ത് ചെയ്യാന്നുള്ളതായിരുന്നു നമ്മുടെ ചലഞ്ച്. അപ്പം അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് 4:30 നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ 7 മണിക്ക് ആനിമ 6 മണിക്ക് ആനിമലിനെ സ്പോട്ട് ചെയ്തു. 7 മണിക്ക് നമുക്ക് ഡാർട്ട് ചെയ്യാൻ പറ്റി. കൂട്ടിലായ PT7 കാണാൻ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ധോണിയിൽ നേരിട്ടെത്തി. ഏറെ ശ്രമകരമായ ദൗത്യം വിജയിപ്പിച്ചെടുത്ത ദൗത്യസംഘത്തെ മന്ത്രി ആവോളം അഭിനന്ദിച്ചു. എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് അരുൺ സക്കറി ഉൾപ്പെടെ ഈ ദൗത്യസംഘത്തിലെ ടീം അംഗങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പാകെ പ്രകടിപ്പിക്കുകയാണ്. 1:05 ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ച PT7 മന്ത്രി പുതിയ പേരും നൽകി. അപ്പോൾ ഇനി മുതൽ ആ ആനയുടെ പേര് PT7 എന്നല്ല, ധോണി എന്നാണ്. PT7 കുങ്കിയാനയാക്കി മാറ്റാൻ തന്നെയാണ് നിലവിൽ വനംവകുപ്പിന്റെ ആലോചന. അങ്ങനെ PT7 ഇനി അല്ല ധോണി, ഇനി ധോണിയിലെ കുട്ടിൽ. നാടുവിറപ്പിച്ച കൊമ്പന് ഇനി നല്ല നടപ്പിന്റെ കാലം. ബിനേഷ് ബാബുരാജിനും ഹർഷകനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. ധോണിയിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പ്രത്യേക കൂട്ടിലേക്ക് മാറ്റിയ PT7 വനംവകുപ്പിന്റെ കുങ്കിയാനയാക്കി മാറ്റാൻ തന്നെയാണ് തീരുമാനം. നല്ല ആരോഗ്യമുള്ള PT7 കുങ്കിയാനയാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സഖറിയ പറഞ്ഞു. 24 ആണ് മയക്കുവെടിയേറ്റ PT7 ആദ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നാടുവിറപ്പിച്ച കൊമ്പനെ പിടികൂടിയെന്ന വാർത്ത ആഹ്ലാദ അറവത്തോടെയാണ് ജനങ്ങൾ ഒന്നടങ്കം കേട്ടത്. പടക്കം പൊട്ടിച്ചും വനംവകുപ്പിന് ജയവിളിച്ചും നാട്ടുകാർ ആഹ്ലാദം പങ്കുവച്ചു. ഈ ദൗത്യത്തിന്റെ ഭാഗമായി അത്രയൊരു നിലപാടെടുത്ത സർക്കാരിനും ആ ദൗത്യത്തിന്റെ ഭാഗമായ ദൗത്യ സംഘത്തെയും കൃത്യമായിട്ട് ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുക തന്നെയാണ്. ഒരു പേടി സ്വപ്നം തന്നെയാണ് പോയത്. എന്തായാലും ഇതിന് പിടിച്ചതിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ധോണിക്കാർക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്നാൽ പിടികൂടിയ PT7 ധോണി ഫോറസ്റ്റ് സ്റ്റേഷനിലെ കൂട്ടിലെത്തിക്കുകയായിരുന്നു വനംവകുപ്പിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. വയനാട്ടിൽ നിന്ന് പ്രത്യേകം എത്തിച്ച ലോറി വനത്തിനുള്ളിൽ എത്തിക്കാൻ തന്നെ ദൗത്യസംഘം 3 മണിക്കൂറോളം പ്രയാസപ്പെട്ടു. ഒടുവിൽ PT7 ലോറിയിലേക്ക്. കൊമ്പൻ പിണങ്ങിയപ്പോഴൊക്കെ വനംവകുപ്പിനൊപ്പം നിന്നത് ഇന്ന് താരങ്ങളായ കുങ്കിയാനകൾ. ഒടുവിൽ ധോണിയിലെ കൂട്ടിലേക്ക്. PT7 നിലവിൽ കുങ്കിയാനയാക്കാൻ തന്നെയാണ് വനംവകുപ്പിന്റെ ആലോചന. പാപ്പാനും ആനയും തമ്മിൽ നല്ല ബന്ധം രൂപപ്പെടുത്തിയെടുക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് ഡോക്ടർ അരുൺ സക്കറിയ 24 ന്യൂസ് ഈവനിംഗിൽ പറഞ്ഞു. ബൈ നേച്ചർ എല്ലാം നോക്കിയിട്ട് നല്ലൊരു കുങ്കിയാനയാക്കി നമുക്ക് ഡെവലപ്പ് ചെയ്യാനെന്നും ധോണിയിൽ തന്നെ പാലക്കാട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഒരു നാടിനെ മുഴുവൻ ആശങ്കയുടെ കൊടുമുടിയിലെത്തിച്ച PT7 എന്ന ധോണി ഇനി മര്യാദരാമനാകാനുള്ള പരിശീലനത്തിൽ. നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. PT7 എന്ന കുപ്രസിദ്ധനായ കൊമ്പനെ വരുതിയിലാക്കിയ വനംവകുപ്പിനും ഇത് അഭിമാന നിമിഷമാണ്. 80 ഉദ്യോഗസ്ഥരുടെ അശ്രാന്ത പരിശ്രമമാണ് ഇന്ന് വിജയം കണ്ടത്. ഡോക്ടർ അരുൺ സഖറിയയ്ക്കൊപ്പം ദൗത്യം പൂർത്തിയാക്കിയെത്തിയ പ്രത്യേക ദൗത്യസംഘത്തെ ആരവങ്ങളോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. നാടിളക്കി ഭീതി പരത്തിയ PT7 കൂട്ടിലാകുമ്പോൾ അവസാനിച്ചത് വനംവകുപ്പിന്റെ സമീപകാലത്തെ വലിയ ദൗത്യം. വയനാട്ടിൽ നിന്ന് ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ ദൗത്യത്തിനെത്തിയത് 26 പേർ. പാലക്കാട്ടെ സംഘവും കൂടിച്ചേർന്നപ്പോൾ അത് 80 ഉദ്യോഗസ്ഥരുടെ വൻ സംഘമായി. PT7 ഇന്നലെ ഉൾവനത്തിലേക്ക് വരിഞ്ഞതോടെ ദൗത്യം പാളിയതായുള്ള സംശയമുയർന്നു.
എന്നാൽ വനം വകുപ്പിന് കീഴിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ജാഗ്രതയോടെ ആനയെ കൃത്യമായി കണ്ടെത്താൻ സാധിച്ചു. രാവിലെ 7:15 ആ ശുഭവാർത്ത ധോണിക്കാർ കേട്ടു. ആളുകൾ കൂട്ടമായി കോർമയിലേക്കും ആനയെ കൊണ്ടുവന്ന ധോണിയിലേക്കും കുതിച്ചെത്തി. ഒരു 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെങ്കിലും നിൽക്കണമെന്നുള്ള ഒരു പേടിയാണ്. ഞങ്ങളൊക്കെ ആ ഫോറസ്റ്റിന്റെ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ഒരു പേടി, സ്വപ്നം തന്നെയാണ് പോയത്. ആന പിടിച്ചതിന് വളരെ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഒരു ദിവസമെങ്കിലും ഉറങ്ങാൻ പറ്റിയല്ലോ, അതൊരു സമാധാനം. PT7 വീഴ്ത്തിയ അരുൺ സക്രയ്ക്കും സംഘത്തിനും ആദരം നൽകി നാട്ടുകാർ. ഇതൊരു വലിയ ടീം വർക്കാണ്. ഒരു ഇൻഡിവിജ്വൽ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. എണ്ണയിട്ട യന്ത്രം പോലെ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ബൈ നേച്ചർ എല്ലാം നോക്കിയിട്ട് നല്ലൊരു കുങ്കിയാനാക്കി നമുക്ക് ഡെവലപ്പ് ചെയ്യാനെന്നും ധോണിയിൽ തന്നെ പാലക്കാട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം. പിടിയിലായ PT7 കാണാൻ ആളുകൾക്ക് വനം വകുപ്പ് ഇന്ന് അവസരമൊരുക്കി. നാളെ മുതൽ ആളുകളെ നിയന്ത്രിക്കും. PT7 പിടിയിലാകുമ്പോൾ വനം വകുപ്പിന് അഭിമാനം, നാട്ടുകാർക്ക് ആശ്വാസം. ബിനേഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 പാലക്കാട്. എന്തുകൊണ്ട് PT7 മയക്കുവെടി വെച്ച് പിടിക്കേണ്ടി വന്നു? എത്രമാത്രം അപകടകാരിയായിരുന്നു PT7? എങ്ങനെയാണ് പിടികൂടിയത്? എക്സ്പ്ലെയിനറുമായി ഹാഷ്മി താജ് ഇബ്രാഹിം. നീട്ടിവെച്ചിടും, കാലിൽ പാൽച്ചറം തെറിപ്പിച്ച് കാട്ടുപാതയിലൂടെ നടന്നാൻ മഹാസ്വത്തൻ. വലിയപ്പള്ളി എഴുതിയതാണ് സഖ്യന്റെ മകൻ എന്ന കവിത. ചവിട്ടിത്തെറിപ്പിച്ച് കാട്ടിലൂടെ അങ്ങനെ നടന്നതുകൊണ്ടല്ല മറ്റൊരു സഖ്യന്റെ മകനെ PT7 നമുക്ക് പിടിക്കേണ്ടി വന്നത്. അതിന്റെ കാരണവും വലിയപ്പള്ളിയുടെ തന്നെ വരികളിലുണ്ട്. വിഷവല്ലര് തിന്നോ, വിമനാന്തരാളത്തിൽ വിഷമജ്വരം വന്ന് തന്നെയും ബാധിച്ചെന്നോ, വിഷം തിന്നതുപോലെയും വിഷമജ്വരം ബാധിച്ചതുപോലെയും സഖ്യന്റെ അതിരുകളിൽ നിന്ന് മനുഷ്യാതിർത്തികളിലേക്ക് ഇറങ്ങിയതാണ് PT7. ഇത്രകാലം ക്ഷമിച്ചു. വെറും 10 രൂപയുടെ പടക്കത്തിന് മാത്രം ധൈര്യത്തിൽ നാട്ടുകാർ വീടിന് പുറത്തിറങ്ങി. വനം വകുപ്പിന്റെ കയ്യിലും പടക്കമല്ലാതെ മറ്റൊരു വഴിയുമില്ലായിരുന്നു. അങ്ങനെയുള്ള മാസങ്ങൾക്കൊടുവിൽ PT7 കൂടുതൽ അക്രമകാരിയായി. രാവിലെ നടക്കാനിറങ്ങിയവരെ പോലും കൊന്നൊടുക്കി. പാലക്കാട് ധോണിയിൽ ശിവരാമൻ കൊല്ലപ്പെട്ടതോടെയാണ് PT7 എന്ന ആന വലിയ ശല്യമാണ് എന്ന് വനം വകുപ്പിന് സമ്മതിക്കേണ്ടി വന്നത്. മാസങ്ങളായി പാടങ്ങളിലും പറമ്പുകളിലും എത്തി കൃഷി നശിപ്പിച്ചിട്ടും പടക്കമല്ലാതെ മറ്റൊന്നും പ്രയോഗിച്ചിരുന്നില്ല. PT7 എന്നാൽ പാലക്കാട് ടസ്കർ 7, പാലക്കാട്ടെ 7-ാം കൊമ്പൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. കഴിഞ്ഞ മാസം പിടികൂടിയ PM2 എന്നാൽ പാന്തല്ലൂർ മക്കന 2 ആണ്, പാന്തല്ലൂർ മോഴ എന്നും പറയാം. PT7 PM2നേക്കാൾ അപകടമുണ്ടാക്കുന്നത് രണ്ടു തരത്തിലാണ്. ഒന്ന്, PT7 പൂർണ്ണമായി ഒറ്റയാനല്ല, കൊമ്പന്മാരും പിടികളുമുള്ള ഒരു കൂട്ടമുണ്ട് ഇവൻ്റെ കൂടെ. ഈ കൂട്ടത്തിനൊപ്പമാണ് PT7 കൂടുതൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് അപകട സാധ്യത കൂടുതലാണ്. എന്നാൽ ആ കൂട്ടം കൃഷി നശിപ്പിച്ച് പോവുക മാത്രം ചെയ്യുമ്പോൾ PT7 ഒറ്റയ്ക്കും റെയ്ഡുകൾ നടത്തും. അത്തരം അക്രമങ്ങളിലൊന്നിലാണ് ശിവരാമൻ കൊല്ലപ്പെട്ടതും വീടുകൾ ആക്രമിക്കപ്പെട്ടതും. പലപ്പോഴും വീട്ടുമുറ്റത്തൊക്കെ ഒറ്റയ്ക്കാണ് വരവ്. അങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് മാത്രമേ PT7 പിടിക്കാൻ കഴിയൂ എന്നതായിരുന്നു വലിയ പ്രതിസന്ധി. മാത്രമല്ല, ഉൾക്കാട്ടിൽ കയറി മയക്കുവടി സാധ്യമല്ല. ചെങ്കുത്തായ സ്ഥലങ്ങളിലും അത് കഴിയില്ല, സമതലത്തിൽ തന്നെ എത്തണം. അതുകൊണ്ടാണ് ആദ്യ ദിവസത്തെ ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നത്. എല്ലാം ഒത്തുവന്ന സന്ദർഭത്തിലായിരുന്നു ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം. കാട്ടാനെ വെടിവെക്കുന്നതിൽ ഏറ്റവും അടുത്തെത്തി നടത്തിയ ദൗത്യമാണിത്. 50 മീറ്റർ അടുത്തെത്തിയാണ് ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിൽ ദൗത്യസംഘം വെടിവെച്ചത്. മയങ്ങി നിന്നപ്പോൾ 3 പേരുടെ ഊഴമായി. ആ 3 പേരാരൊക്കെയെന്ന് ചോദിച്ചാൽ, ദാ ഇതുപോലെ പലപ്പോഴായി കാട്ടിൽ നിന്ന് പിടിയിലായവരാണ്. മനുഷ്യന് പൂർണ്ണമായി വഴങ്ങിയവരാണ്. ഭരതൻ, സുരേന്ദ്രൻ, വിക്രം എന്നീ പേരുകളിലുള്ള കുങ്കിയാനകളാണ് എത്തിയത്. സുരേന്ദ്രൻ പിന്നിൽ നിന്ന് ദാ വരുന്നുണ്ട്, പ്രേക്ഷകർക്കത് കാണാം. 3 കുങ്കിയാനകളുടെ സഹായത്തോടുകൂടി ഭരതൻ, സുരേന്ദ്രൻ, വിക്രം എന്നീ പേരുകളിലുള്ള കുങ്കിയാനകളാണ് ഇവരെ പിടികൂടാൻ തളയ്ക്കാനെത്തിയത്. സുരേന്ദ്രന് പിന്നിൽ നുന്തിയും വിക്രമും ഭരതനും 2 വശത്തും നിയന്ത്രിച്ചുമാണ് PT7 ലോറിയിലേക്ക് കയറ്റിയത്. ഇനി ധോണിയിലെ സുരക്ഷിതമായ കൂട്ടിൽ. ആ വെടിവെച്ച നിമിഷത്തെക്കുറിച്ച് പോലും വൈലോപ്പള്ളി 10 ആണ്ടുകൾക്ക് മുൻപ് എഴുതിയിട്ടുണ്ട്. ആ നരനുടെ തോക്കൊന്നലറി, അശരണമാരെയോ വിളിച്ചു കേണടഞ്ഞാൻ മതഗജം. തോക്കൊന്നലറിയപ്പോൾ ഒന്നലറി ആ മതഗജം മയങ്ങിക്കഴിഞ്ഞു. മതപ്പാടുമായി മനുഷ്യരെ ആക്രമിച്ചതുകൊണ്ട് മാത്രമാണ് അത് വേണ്ടി വന്നത്. ഇനി വൈലോപ്പള്ളി എഴുതിയതുപോലെ, കുടിലം വല്ലീജാലമല്ല, കൂച്ചുചങ്ങലയാകും ആ കാലുകളിൽ. സഖ്യന്റെ മക്കളായി 1000 കണക്കിനുണ്ട് ആനകൾ. അതിലൊരു PT7 PM2 പിടിക്കേണ്ടി വരുന്നത് മതജലം പൊട്ടിയൊഴുകും പോലെയുള്ള ഈ പ്രവൃത്തികൾ കൊണ്ടാണ്. മറ്റു വാർത്തകളിലേക്ക്, ബജറ്റിൽ കണ്ണും നട്ട്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. സർക്കാരിനെതിരെ വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർത്തി പ്രതിരോധിക്കാനാണ് ഭരണപക്ഷ നീക്കം.
സർക്കാർ ഗവർണർ പോരിന് നേരിയ അയവ് വന്ന പശ്ചാത്തലത്തിലാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയുള്ള സഭാ സമ്മേളനം. ഗവർണറെ പിണക്കാതിരിക്കാൻ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാർ മയപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഗവർണറുടെ ശൈലി ശ്രദ്ധിക്കപ്പെടും. ഗവർണറോടുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാടും ശ്രദ്ധേയമാകും. സഭാ സമ്മേളനത്തിൽ ഉന്നയിക്കാൻ വിഷയങ്ങൾ നിരവധിയെന്നും സർക്കാരിന്റെ കൈവശം പണമില്ലാത്തതിനാൽ ബജറ്റ് എന്നത് പ്രസംഗത്തിൽ മാത്രമെന്നും വി ഡി സതീശൻ. എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് വിഷയങ്ങൾ ഞങ്ങളെല്ലാം അത് രാഷ്ട്രീയ പോരാട്ടം എന്നതിനേക്കാൾ ഉപരിയായി ഓരോ വിഭാഗത്തിലുമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമായിരിക്കും. നിയമനിർമ്മാണത്തിന്റെ പൂർണ്ണത ഗവർണറുടെ അംഗീകാരമെന്നും ചാൻസലർ ലോകായുക്ത ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഭാ സമ്മേളനത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ. ലോ മേക്കിംഗ് ലെജിസ്ലേഷനോട് ചേർന്ന സെഷനകത്ത് ചില ബില്ലുകൾ ഒപ്പുവെച്ചിട്ടില്ല, അതൊക്കെ ഒപ്പുവെക്കേണ്ടതാണ്. അല്ല, അത് ഒപ്പ് നമ്മളൊരു നല്ല ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ചിൽ പോകുന്നില്ല, നല്ലത് ഒപ്പുവെക്കും തന്നെ വിചാരിക്കാം. ഫെബ്രുവരി 3-നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിന്റെ 3-ാമത്തെ ബജറ്റ് അവതരിപ്പിക്കുക. മാർച്ച് 30-ന് മുൻപ് ബജറ്റ് പാസാക്കി സഭ പിരിയാനാണ് ഇപ്പോഴത്തെ തീരുമാനം. സഭാ കലണ്ടറിലെ ഏറ്റവും നീണ്ട സമ്മേളനത്തിനാണ് നാളെ മുതൽ നിയമസഭാ വേദിയാകുന്നത്. കെ വി തോമസിന് ക്യാബിനറ്റ് പദവി നൽകിയതും പോലീസ് ഗുണ്ടാ ബന്ധവും ഉയർത്തിക്കാട്ടിയാകും പ്രധാന പ്രതിപക്ഷ വിമർശനങ്ങൾ. എന്നാൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉയർത്തിയാകും പ്രതിപക്ഷ ആരോപണങ്ങളെ ഭരണപക്ഷം പ്രതിരോധിക്കുക. 24 തിരുവനന്തപുരം. ബജറ്റ് പ്രഖ്യാപനം കൊണ്ട് സമ്പന്നമാണ് വയനാട്. എന്നാൽ ജില്ലയുടെ ഉൽപാദന വ്യാവസായിക മേഖലകളിൽ ചലനമുണ്ടാക്കാൻ പ്രഖ്യാപിത ബജറ്റുകൾക്ക് സാധിച്ചിട്ടില്ല. വയനാട് പാക്കേജും പൂർണ്ണമായി ജനങ്ങളിലെത്തിയില്ല. പ്രളയാനന്തരമുള്ള ബജറ്റിൽ അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് വയനാട് പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. 2,000 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. വയനാടൻ ബ്രാൻഡഡ് കാപ്പിയുടെ ഉത്പാദനം, കാർബൺ എമിഷൻ ഫ്രീ പദ്ധതി തുടങ്ങി നൂതന ആശയങ്ങൾ പങ്കുവച്ചു. കാർഷിക മേഖലയിൽ ഇപ്പോൾ വയനാടിന് സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ച കോഫി പാർക്കിനാണ്. കോഫി പാർക്കിന് ഇനീഷ്യൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 10 കോടി 4.51 കോടി കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഈ കോഫിക്ക് ഏത് തരത്തിലാണ് സംരക്ഷണം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അത് എന്നുള്ളത് കൃത്യമായൊരു പ്ലാനോടുകൂടി അവതരിപ്പിക്കാൻ പലപ്പോഴും ഇംപ്ലിമെൻ്റ് ഏജൻസിക്ക് നടക്കാത്തതാണോ, അല്ലെങ്കിൽ അത് വാങ്ങിയെടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾക്ക് സാധിക്കാത്തതാണോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. 2021 വയനാട്ടിലെത്തിയ മുഖ്യമന്ത്രി 7,000 കോടിയുടെ വയനാട് പാക്കേജ് പ്രത്യേകം പ്രഖ്യാപിച്ചു. കിൻഫ്രയിൽ മെഗാ ഫുഡ് പാർക്ക്, പുതുകൃഷി ഇറക്കി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപനങ്ങൾക്ക് പഞ്ഞമുണ്ടായില്ല. നമ്മുടെ വ്യവസായത്തിൻ്റെ കാര്യത്തിലൊക്കെ പിന്നോക്കമാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും അവർ പക്ഷേ പദ്ധതി കൊണ്ടുവരുന്നത്. പക്ഷേ എത്രത്തോളം പഠനം അതിൽ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ പ്രായോഗിക തലത്തിൽ ആ പഠനങ്ങൾ കൂടുതൽ സമഗ്രമാവേണ്ടതുണ്ട്. എങ്കിൽ കൂടിയാണെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ വിജയത്തിലേക്ക് എത്താൻ സാധ്യത കാണുന്നുള്ളൂ. കഴിഞ്ഞ ബജറ്റിൽ വയനാട് പാക്കേജിൻ്റെ ചുവട് പിടിച്ച കൃഷി, ടൂറിസം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ വൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. വയനാട് പാക്കേജിനൊപ്പം ആകെ 75 കോടി കൂടി വകയിരുത്തി. മുറ പോലെ നടക്കുന്ന പദ്ധതി പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട് വയനാട്. 24 വയനാട്. കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സമ്പൂർണ്ണ മന്ത്രിസഭായോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 29-നാണ് യോഗം. മന്ത്രിമാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാകും പ്രധാനമന്ത്രി മുന്നോട്ടുവയ്ക്കുക. 2-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് 1 ഫെബ്രുവരി അവതരിപ്പിക്കും. 2-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റാകും നിർമ്മലാ സീതാരാമൻ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ 1 ഫെബ്രുവരി അവതരിപ്പിക്കുക. അടിസ്ഥാന മേഖലയിലെ ക്ഷേമ പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്മാറുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന പ്രഖ്യാപനങ്ങൾ ബഡ്ജറ്റിലുണ്ടാകും. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിലില്ലായ്മ, കർഷകക്ഷേമം തുടങ്ങിയ വിഭാഗങ്ങളിലും ബഡ്ജറ്റ് വ്യത്യസ്ത നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. ആദായനികുതി പരിധി ഉയർത്തുന്നതടക്കം ഇടത്തരക്കാരെ ലക്ഷ്യപ്പെടുന്ന പ്രഖ്യാപനങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബഡ്ജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായുള്ള സമ്പൂർണ്ണ മന്ത്രിസഭായോഗം. വരുന്ന മാസങ്ങളിൽ നിശ്ചിത ലക്ഷ്യങ്ങളിൽ അടിസ്ഥാനമാക്കി മന്ത്രിമാരുടെ പ്രവർത്തനം നിജപ്പെടുത്താനും വിലയിരുത്താനുമുള്ള തീരുമാനം പ്രധാനമന്ത്രി മന്ത്രിമാരെ അറിയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മന്ത്രിസഭാ പുനഃസംഘടന നടത്താനുള്ള സൂചന കൂടിയാണ് സമ്പൂർണ്ണ മന്ത്രിസഭായോഗം നൽകുന്നത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ നീളുമെന്ന് കരുതിയ പുനഃസംഘടന നേരത്തെ നടക്കാനാണ് സാധ്യത. G20 സമ്മേളനം ഈ വർഷാവസാനം നടക്കുന്ന സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന വൈകിക്കേണ്ടെന്ന അഭിപ്രായം പാർട്ടി ഉന്നത നേതൃത്വത്തിനുണ്ട്. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. വാർത്താസന്ധ്യ തുടരുന്നു. ജമ്മുകശ്മീരിലെ ഇരട്ട സ്ഫോടനത്തിൽ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചെന്ന് അന്വേഷണ ഏജൻസികൾ. കസ്റ്റഡിയിലെടുത്ത 6 പേരെ ചോദ്യം ചെയ്യുന്നത് തുടരും. അതേസമയം സുരക്ഷ മുൻനിർത്തി ഭാരത് ജോഡോ യാത്ര ചിലയിടങ്ങളിൽ വാഹന പര്യടനമാക്കി മാറ്റുന്നത് കോൺഗ്രസ് പരിഗണിക്കും.
ജമ്മുകാശ്മീർ കനത്ത ജാഗ്രതയിലാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്നാണ് നിയന്ത്രണങ്ങൾ. സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വിവിധ ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കി. കസ്റ്റഡിയിലെടുത്ത 6 പേരെ പോലീസ് ഇന്നും ചോദ്യം ചെയ്തു. ഇവർക്ക് ഏത് ഭീകര സംഘടനയുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള വിഷയങ്ങളാണ് അന്വേഷിക്കുന്നത്. ഇന്നും സംഭവസ്ഥലത്ത് സൈന്യവും NIA പരിശോധന നടത്തി. ഇന്നലെ രാവിലെ 10:00 to 11:00 ഇടയ്ക്കാണ് 2 സ്ഫോടനങ്ങൾ നടന്നത്. നർവാളിലെ ട്രാൻസ്പോർട്ട് നഗറിലെ 7-ാം നമ്പർ യാർഡിലായിരുന്നു സ്ഫോടനം. ട്രക്കുകളുടെ കേന്ദ്രമായ ഇവിടെ നിരവധി വർക്ക്ഷോപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഏജൻസികൾ ചില നിർദ്ദേശങ്ങൾ കോൺഗ്രസിനും കൈമാറി. ഇതിൽ യാത്രയുടെ ചില ഭാഗങ്ങൾ വാഹനത്തിലാക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസ് പരിഗണിക്കുമെന്നാണ് വിവരം. 30-ന് ഭാരത് ജോഡോ യാത്ര ശ്രീനഗറിൽ അവസാനിക്കുക. R. Radhakrishnan, 24, ഡൽഹി. BBC ഡോക്യുമെന്ററി വിവാദത്തിൽ കേന്ദ്ര സർക്കാർ കർശന നടപടികളിലേക്കെന്ന് സൂചന. ഡോക്യുമെന്ററിയുടെ പുതിയ ലിങ്കുകൾ നീക്കം ചെയ്യാൻ ട്വിറ്ററിനും യൂട്യൂബിനും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. സുപ്രീംകോടതിയുടെ വിശ്വാസ്യത തകർക്കാനും ഇന്ത്യയിൽ ഭിന്നിപ്പുണ്ടാക്കാനുമുള്ള ശ്രമമാണ് ഡോക്യുമെന്ററിയെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അതേസമയം സമൂഹമാധ്യമ നിയന്ത്രണത്തിനെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന മാധ്യമപ്രവർത്തകൻ P. Sainath അടക്കമുള്ളവർ രംഗത്തു വന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ BBC ഡോക്യുമെന്ററി സംബന്ധിച്ച 50-ലേറെ ട്വീറ്റുകൾ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ട്വിറ്റർ നീക്കം ചെയ്തു. വീണ്ടും അപ്ലോഡ് ചെയ്യുകയോ ട്വീറ്റ് ചെയ്യുകയോ ചെയ്താൽ ഡോക്യുമെന്ററിയുടെ പുതിയ ലിങ്കുകൾ നീക്കം ചെയ്യാനും കേന്ദ്രം യൂട്യൂബിനും ട്വിറ്ററിനും നിർദ്ദേശം നൽകി. തൃണമൂൽ കോൺഗ്രസ് MP ഡെറിക് ഒബ്രൈൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളുടെ ട്വീറ്റുകളും നീക്കം ചെയ്തവയിൽ ഉൾപ്പെടുന്നു. ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങൾ ഡോക്യുമെന്ററി സൂക്ഷ്മമായി പരിശോധിച്ചു. സുപ്രീംകോടതിയുടെ വിശ്വാസ്യത തകർക്കാനും ഇന്ത്യയിലെ മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുമുള്ള ശ്രമമെന്നാണ് വിലയിരുത്തൽ. അന്താരാഷ്ട്ര തലത്തിൽ വിഷയം ഉന്നയിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. ദുഷ്പ്രചരണങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാനാകില്ലെന്ന് നിയമമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. അതേസമയം സമൂഹമാധ്യമ നിയന്ത്രണത്തിനെതിരെ വിമർശനവുമായി മഹുവ മൊയ്ത്ര ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ രംഗത്ത് വന്നു. പ്രധാനമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് സമൂഹമാധ്യമ നിയന്ത്രണമെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ P. Sainath വിമർശിച്ചു. 24, ഡൽഹി. രാജ്യത്തിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് BBC ഡോക്യുമെന്ററിയിലൂടെ ലക്ഷ്യമിട്ടതെന്ന് വിദേശകാര്യ സഹമന്ത്രി V. Muralidharan. ഡോക്യുമെന്ററി രാജ്യത്തെ കോടതി വിധികളെ പോലും ചോദ്യം ചെയ്യുന്നതാണ്. BBCയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ട കാര്യം കേന്ദ്ര സർക്കാരിനില്ലെന്നും V. Muralidharan പറഞ്ഞു. പരമോന്നത കോടതിയുടെ നിലപാടുകളെയും കോടതിയുടെ വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുന്നതാണ് ഈ പുതിയ ഡോക്യുമെന്ററി. കാരണം 2002 മുതൽ ഉന്നയിക്കപ്പെട്ടു വരുന്ന ആരോപണങ്ങൾ, പഴകിത്തേഞ്ഞ ആരോപണങ്ങൾ, സുപ്രീം കോടതി തന്നെ തള്ളിക്കളഞ്ഞ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ പഴയ കൊളോണിയൽ ഭരണാധികാരികളുടെ പിന്മുറക്കാർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരുടെ ഗൂഢാലോചനയാണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. കോട്ടയത്തെ KR Narayanan ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സമരം പിൻവലിക്കുന്ന കാര്യത്തിൽ നാളെ തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. Binduവുമായി നാളെ നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് സ്റ്റുഡൻസ് കൌൺസിൽ പ്രതിനിധികൾ പറഞ്ഞു. ഉറപ്പുകൾ രേഖാമൂലം ലഭിക്കണം, അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവിടണം എന്നിവയാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യങ്ങൾ. ഡയറക്ടർ ശങ്കർ മോഹൻ രാജിവെച്ചെങ്കിലും രാജിക്കിടയായ കാരണത്തെപ്പറ്റി സർക്കാർ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. ജാതി വിവേചനം നടന്നിട്ടില്ലെന്നാണ് ശങ്കർ മോഹനും സർക്കാരും പറയുന്നത്. ഇത് അംഗീകരിക്കാനാവില്ലെന്നും വിദ്യാർത്ഥികൾ വ്യക്തമാക്കി. ഈ ഒരു സമരം അംഗീകരിക്കുന്ന അവസാനിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിയെങ്കിലും ഈ ജാതി വിവേചനം നടന്നിട്ടില്ലെന്ന് തന്നെയാണ് ഇപ്പോൾ ശങ്കർ മോഹനും ഇവരും ഇപ്പോഴും ഉന്നയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ആ സത്യം പുറത്തു വരേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ പുറത്തല്ല ഇപ്പോൾ ശങ്കർ മോഹൻ പുറത്തു വരിക്കുന്നത്. അത് അതിനു മുന്നേ പുള്ളി രാജിവെച്ച് പോയതാണ്. നാളെ രാവിലെ 11 നിയമസഭയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് സ്റ്റുഡൻസ് കൗൺസിൽ പ്രതിനിധികളുമായി ചർച്ച. ചർച്ചയ്ക്ക് ശേഷം മാത്രമേ സമരം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനമുള്ളൂ എന്നാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ശങ്കർ മോഹന്റെ രാജി ആവശ്യങ്ങളിൽ ഒന്നു മാത്രമാണ്. മറ്റു കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ശങ്കർ മോഹൻ സ്വയം രാജിവെച്ച സാഹചര്യത്തിൽ പുതിയ ഡയറക്ടറെ തീരുമാനിക്കാൻ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. ഒരേ സമയം ഡയറക്ടർക്ക് മാന്യമായി രാജിവെച്ചു പോകാൻ അവസരം കൊടുക്കുകയും വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തണുപ്പിക്കുകയുമായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. എന്നാൽ രാജികൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ശങ്കർ മോഹനെ മാറ്റിയതെന്ന് സർക്കാർ വ്യക്തമാക്കണം. ഒപ്പം അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടും പുറത്തുവിടണം. ഇതാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24, കോട്ടയം.
വാർത്താസന്ധ്യ തുടരുന്നു. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജനറൽ ബോഡി യോഗം മാറ്റിവെച്ചു. ഫെഡറേഷനെതിരെ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ പരാതികൾ അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച മേൽനോട്ട സമിതിയിലെ അംഗങ്ങളെ ഇന്ന് പ്രഖ്യാപിക്കും. റെസ്ലിംഗ് ഫെഡറേഷന്റെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ കായിക മന്ത്രാലയം നിർദ്ദേശം നൽകിയെങ്കിലും ഇന്ന് അയോധ്യയിൽ ചേരാനിരുന്ന ജനറൽ ബോഡി യോഗവുമായി മുന്നോട്ടു പോകാനായിരുന്നു നീക്കം. എന്നാൽ അവസാന നിമിഷം കായിക മന്ത്രാലയത്തിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്നാണ് യോഗം മാറ്റിവെച്ചത്. മേൽനോട്ട സമിതിയുടെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മാത്രമേ ഇനി യോഗം ചേരൂ എന്ന് റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. റെസ്ലിംഗ് ഫെഡറേഷനെതിരെ ഗുസ്തി താരങ്ങൾ ഉയർത്തിയ പരാതികൾ അന്വേഷിക്കാൻ കേന്ദ്രം നിയോഗിച്ച മേൽനോട്ട സമിതിയിലെ അംഗങ്ങളെ ഇന്ന് പ്രഖ്യാപിക്കും. നാലാഴ്ചയ്ക്കുള്ളിൽ സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണ കാലയളവിലെ ഫെഡറേഷന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ സമിതി നിയന്ത്രിക്കും. സമിതി ചുമതലയേൽക്കും വരെ റാങ്കിംഗ് മത്സരം, എൻട്രി ഫീസ് തിരിച്ചടവ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളെ വിമർശിച്ച ഫെഡറേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറെ ഇന്നലെ കേന്ദ്രം സസ്പെൻഡ് ചെയ്തിരുന്നു. 24 ഡൽഹി. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ ചൈനീസ് പുതുവത്സര ആഘോഷത്തിനിടെയുണ്ടായ വെടിവയ്പ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില ഗുരുതരമാണ്. ലോസ് ഏഞ്ചൽസിലെ മോൺട്രേ പാർക്കിൽ ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം 10:22 സംഭവം. യന്ത്രത്തോക്കുമായി വന്ന അജ്ഞാതൻ ആൾക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിന് ശേഷം അക്രമി രക്ഷപ്പെട്ടു. 10,000 ആളുകളാണ് സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നത്. 2 ദിവസമായാണ് ഇവിടെ ചൈനീസ് പുതുവത്സരാഘോഷം സംഘടിപ്പിക്കാറുള്ളത്. പ്രദേശത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണിത്. ലോസ് ഏഞ്ചൽസ് കൗണ്ടിയിൽ 16 കിലോമീറ്റർ അകലെയുള്ള നഗരമാണ് മോൺട്രേ പാർക്ക്. 60,000 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, 24. വാർത്താസന്ധ്യ പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ടൈം ന്യൂസുമായി അനുജ രാജേഷും ഉന്മേഷ് ശിവരാമനുമെത്തും. അവർ നമസ്കാരം.